മാണിക്കുഞ്ഞിന്റെ പേര് അല്ലേ? അതെ സർ. പറഞ്ഞപോലെ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചേക്ക് ആരാ താമസം എന്നൊക്കെ. സർ പിന്നെ വീട് അന്വേഷിച്ചു പോയി അവതരിച്ച് ചാടരുത്. ഇല്ല സർ. ആകെ ദൂരം കവർ ചെയ്യാനെടുത്ത സമയം ഇപ്പൊ പറയാം സർ. ഞാൻ ഈ വീട്ടിലെ വേലക്കാരിയാ, മറിയക്കുട്ടി. മറിയക്കുട്ടി എന്താ കാര്യം? മറിയക്കുട്ടി എന്തോ ആരാ ഈ വീട്ടിൽ താമസം? കാശ് മുടക്കി വീട് വെച്ചോളോ. അതാരാന്ന് അറിയാതെയാണോ താൻ സാർ ഈ വീട്ടിൽ ഇല്ലേ ചോദിച്ചത്? തന്റെ ഒളിഞ്ഞോട്ടെ കണ്ടപ്പോഴേ എനിക്ക് കാര്യം പിടിയുണ്ട്. ഞങ്ങളെ പോലെ സുന്ദരികളായ വേലക്കാരിയുള്ള വീട്ടില് തന്നെ പോലുള്ള പൂവാലന്മാരുടെ ശല്യങ്ങൾ ഉണ്ടാവുന്നു. കടന്നു പോടാന്ന്. അയ്യേ താ പോയില്ലേ, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഞാൻ അത്തരക്കാരിയല്ല. ഇന്ന് ആകെ കല്ലുകടിയാണല്ലോ. ഇരണയിൽ നിന്നും നാദാമംഗലത്തേക്ക് കൃത്യം 27 കിലോമീറ്റർ. ഇടക്ക് നിർത്തിയതും മറ്റും കിഴിച്ച് 38 മിനിറ്റ് എടുത്തു നമ്മൾ ഇരണയിൽ നിന്നും നാദാമംഗലത്തേക്ക്. അന്ന് റോഡ് ഇതിനേക്കാൾ മോശം. കൂടാതെ രാത്രി 8 മണി കഴിഞ്ഞ് കടത്തില്ലാത്തതുകൊണ്ട് 8-10 കിലോമീറ്റർ കൂടുതൽ യാത്ര ചെയ്താണ് അലക്സ് നാദാമംഗലത്തെത്തിയത്. റൈറ്റ്? അന്ന് ഇത്രയും ദൂരം കവർ ചെയ്യാൻ കുറഞ്ഞ 50 മിനിറ്റെങ്കിലും അലക്സ് എടുത്തു കാണും. ഈ ദൂരവ്യത്യാസവും സമയവ്യത്യാസവും ഏതിലേക്കാണ് സാർ നമ്മളെ ലീഡ് ചെയ്യുന്നത്? ഇരണിയിലെ കൂട്ടക്കൊല ആസ് പെർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അലക്സ് കൃത്യം നടത്തിയത് 1998 സെപ്റ്റംബർ മാസം 8-ാം തീയതി ശനിയാഴ്ച രാത്രി 10:10-15 ഇടയ്ക്ക്. കൃത്യത്തിന് ശേഷം 10:15 ഇരണിയിൽ നിന്ന് പുറപ്പെട്ട അലക്സ് മുമ്പ് പറഞ്ഞതുപോലെ 50 മിനിറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നാദാമംഗലത്തെത്തിയത് 11:05. മാണിക്കുഞ്ഞിൻ്റെ മരുമകൾ മോസി കൊല്ലപ്പെട്ടത് 11:15-11:30 മധ്യേ, അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം. ആ മോസിയുടെ ആദ്യത്തെ റിപ്പോർട്ടിലും പിന്നീട് കിട്ടിയ ഡീറ്റെയിൽ റിപ്പോർട്ടിലും സമയം സെയിം. പക്ഷേ ആദ്യത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം മാണിക്കുഞ്ഞിൻ്റെ മരണസമയം 10:30. പിന്നീട് തിരുത്തി രണ്ടാമത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ 11:15-11:30 മധ്യ എന്ന് കാണിച്ചിട്ടുണ്ട്. ഈ വൈരുദ്ധ്യം അന്നേ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ അതൊരു ടെക്നിക്കൽ മിസ്റ്റേക്കാണെന്നുള്ള എക്സ്പ്ലനേഷൻ തുടർന്ന് ഫയൽ ചെയ്തിരുന്നു. കൂടാതെ കേസിന്റെ സമയത്ത് കോടതിയിലും അവരത് വ്യക്തമാക്കിയിരുന്നു. സപ്പോസ് അവരുടെ ആദ്യത്തെ റിപ്പോർട്ടാണ് ശരിയെങ്കിൽ, ഐ മീൻ 10:30 കൃത്യം നടന്നു എന്നുള്ള റിപ്പോർട്ട്. 10:15 ഇരണിയിൽ നിന്ന് പുറപ്പെട്ട് 10:30-15 മിനിറ്റ് കൊണ്ട് ഒരു കാരണവശാലും നാദാമംഗലത്തെത്താൻ അലക്സിന് കഴിയില്ല. പിന്നെ രണ്ടാമത്തെ റിപ്പോർട്ടിൽ പറയുന്ന സമയമാണ് ശരിയെങ്കിൽ ഒരു സംശയം വേണ്ട, അലക്സ് തന്നെയാണ് മാണിക്കുഞ്ഞിനെ. മറിച്ച് ഫസ്റ്റ് റിപ്പോർട്ടാണ് ശരിയെങ്കിൽ താരിസ് 10:30 എന്നുള്ളത് പ്രശ്നമാണ്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അതൊക്കെ എങ്ങനെ? ബുദ്ധിമുട്ടാണ്. പിന്നെ അവൻ തന്നെ വഴി.